കോപ്പിയുടെ ഒരു കലയാണെന്ന് പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും കലയല്ല കൊലയായിട്ട് മാറുകയാണ് പതിവ്. മലയാളത്തിലെ ചില കോപ്പിയുടെ സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. കൂൾ ഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കോപ്പി അടിച്ച സിനിമകളുടെ അണിയറ പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം, സിനിമ കോപ്പിയാണെന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്നതാണ് കോപ്പിയല്ല ഇൻസ്പയർഡ് ആണ് അഡാപ്റ്റേഷൻ ആണെന്നൊക്കെ. അത് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ അഡാപ്റ്റേഷൻ ആയിക്കോട്ടെ, പക്ഷെ ഉടമസ്ഥന്റെ അനുവാദം ഇല്ലാതൊരു സംഗതി നമ്മൾ എടുക്കുമ്പോൾ അത് കളവ് തന്നെയല്ലേ? അല്ലെങ്കിൽ പിന്നെ അത് അഡാപ്റ്റേഷൻ ആണെന്ന് പറയുമ്പോൾ അതിന്റെ ഒറിജിനൽ ഉടമസ്ഥൻ ആരാണോ ആ വ്യക്തി അത് അറിഞ്ഞിരിക്കണം. അല്ലാത്തടത്തോളം അതിന് ഒറ്റ പേരുള്ളൂ കോപ്പി. ഫാൻസും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു വസ്തു മറ്റൊരാൾ മോഷ്ടിക്കുന്നു, അത് മോഷണമല്ലേ? മോഷണമല്ലാതാകുന്നില്ലേ? എന്ന് വെച്ച് കോപ്പി അടിച്ചിട്ടുള്ള എല്ലാ സിനിമകളും അതിന്റെ ഒറിജിനലിനെ കുളമാക്കുന്ന രീതിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ചിട്ടൊന്നുമില്ല. ചില സിനിമകൾ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രിയദർശന്റെ പല സിനിമകളും ഇൻസ്പയർഡ് ആണെന്ന് പറയുന്നു അദ്ദേഹം. പക്ഷെ ആ സിനിമകൾ പകുതി മുക്കാലും നമ്മൾ ആസ്വദിച്ചിട്ടുള്ള, നമ്മൾ എൽക്കാലത്തും കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള സിനിമകൾ തന്നെയാണ്. പ്രിയദർശൻ മാത്രമല്ല, ശ്രീനിവാസനും ഭരതൻ വരെ സിനിമ കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അതിനുള്ള തെളിവാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങി സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ് ചന്ദ്രലേഖ. ഈ ഒരു സിനിമ വൈൽ യു ആർ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞ ഹോളിവുഡ് സിനിമയുടെ തനി പകർപ്പാണ്. ആ സിനിമയിലെ നായകൻ കോമേലാവുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഡിഫറൻസ് കൊണ്ടുവന്നു, നായിക കോമേലാറ്റി, അത്രയുള്ളൂ. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള സൂപ്പർ ഹിറ്റ് സിനിമയാണ് കാക്കക്കുയിൽ. കാക്കക്കുയിൽ മുഴുവനായിട്ട് കോപ്പിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനകത്ത് ആ മരുന്ന് കപ്പി സീൻ ഉണ്ടല്ലോ, ഭയങ്കര ഹിറ്റായിട്ടുള്ള ആ സീനൊക്കെ ദ ഫിഷ് കോൾഡ് വാണാന്ന് പറഞ്ഞ സിനിമയിലെ അതേപടിയെടുത്ത് ചൂണ്ടിയെടുത്തിട്ടുള്ളതാണ്. മഴയത്ത് മുമ്പ് എന്ന് പറഞ്ഞ മമ്മൂട്ടി സിനിമയ്ക്ക് സുന്ദരകാന്തം എന്ന് പറഞ്ഞ തമിഴ് സിനിമയായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുവാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ് പറയാൻ പറഞ്ഞു കേട്ടോ. ചില സിനിമകളൊക്കെ പേര് പോലും അതേപടി സാമ്യമുണ്ട്. അങ്കിൾ ബക്ക് എന്ന് പറഞ്ഞ സിനിമ ചെറിയൊരു വ്യത്യാസം എടുത്ത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നു അങ്കിൾ ബക്ക്. ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ നേരെ കോമഡി വൽക്കരിച്ച് മലയാളത്തിലേക്ക് കൊണ്ടുവന്നാണ് മൈ ഡിയർ റോങ് നമ്പർ എന്ന മോഹൻലാൽ പ്രിയദർശൻ സിനിമ. ചാർലി ചാപ്ലിന്റെ സിനിമയെ പോലും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. നിന്നിഷ്ടം ഇന്നിഷ്ടം എന്ന് പറഞ്ഞ സിനിമ സിറ്റി ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ, ചാർലി ചാപ്ലിന്റെ സിനിമയുടെ അതേ കോപ്പിയാണ്. ന്യൂയോർക്ക് ഡെയിലിയുടെ എഡിറ്റർ ആയിട്ടുള്ള മാർഗ്രറ്റിനെ കാനഡയിലേക്ക് നാട് കടത്താനായിട്ട് ഉത്തരവ് ഇടുന്നു. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായിട്ട് തന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആൻഡ്രൂസിന്റെ സഹായം അവൾ ആവശ്യപ്പെടുന്നു. അതിന് പ്രകാരം അയാളെ കല്യാണം കഴിച്ചായിട്ട് അവൾ അഭിനയിക്കുന്നു, അയാളുടെ നാട്ടിലേക്ക് പോകുന്നു. ഇതിന് ഏതെങ്കിലും ഒരു മലയാള സിനിമയായിട്ട് സാമ്യം തോന്നിയോ? എപ്പോഴോ കേട്ട പോലില്ലേ, എങ്ങും തപ്പണ്ട മൈ ബോസ് ആണ് ദിലീപിന്റെ സിനിമ. ഇതിന് പ്രപ്പോസൽ എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയുടെ അതേ കോപ്പിയാണ് ഈ സിനിമ. ചില രീതിയിൽ മലയാളത്തിന്റെ പശ്ചാത്തലത്തിലോട്ട് പറിച്ചു നട്ടു എന്ന് ഒഴിച്ചാൽ ഈ സിനിമ അത് തന്നെയാണ്. ആകാശദൂതൊക്കെ കോപ്പി എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? എന്നാൽ അതും കോപ്പിയാണ്. ഹൂ വിൽ ലവ് മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞ സിനിമയായിട്ട് അങ്ങേയറ്റം പ്രമേയപരമായിട്ട് സാമ്യമുള്ള സിനിമ തന്നെയാണ് ആകാശദൂത്. പ്രിയദർശൻ ദിലീപ് കൂട്ടുകെട്ടിൽ പറഞ്ഞ വെട്ടം എന്ന സിനിമയും കോപ്പി തന്നെയാണ്. ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞ സിനിമയുടെ കോപ്പിയാണ് ഇത്. പക്ഷെ ഇതിൽ ഫ്രഞ്ച് കിസ് ഇല്ല കേട്ടോ. ജസ്റ്റ് ലൈക്ക് ഹെവൻ എന്ന് പറഞ്ഞ സിനിമയായിട്ട് പ്രമേയപരമായിട്ട് ചെറുതല്ലാത്ത സാമ്യമുള്ള സിനിമയാണ് നമ്മുടെ മോഹൻലാലും നയൻതാരയും അഭിനയിച്ച വിസ്മയത്തുമ്പത്ത്. ഹാൻഡ്ഫോൺ ചാപ്പാക്കുരിശ് ആയതും ഫോർ ബ്രദേഴ്സ് ബിഗ് ബി ആയതും ഒക്കെ തികച്ചും യാദൃശ്ചികമായിരിക്കാമല്ലേ. അങ്കിൾ ബങ്ക് പേരിൽ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്ന് മലയാളത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ ബോയിങ് ബോയിങ് അതേ പേരിൽ അതേ കഥ തന്നെ കൊണ്ടുവന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന പ്രിയദർശൻ മാസ് അല്ലേ. ഒരു രഹസ്യ കുറ്റാന്വേഷണത്തിന് വേണ്ടിയിട്ട് യു എസ് ഗ്രൂപ്പിൽ അതിക്രമിച്ചു കയറുന്ന ഒരു തീവ്രവാദിയുടെ കഥ പറഞ്ഞ സിനിമയാണ് ഷെയ്റ്റർ. ഈ സിനിമയ്ക്ക് മലയാളത്തിലെ അൻവറുമായിട്ട് ചെറുതെന്നോ വലുതെന്നോ എന്ത് പറഞ്ഞ സാമ്യം എന്ന് പറയണമെന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും പല സീനുകൾ പോലും അതേപടി എടുത്തു വെച്ച പോലാണ് തോന്നിയിട്ടുള്ളത്. അൻവർ ദ ട്രൈറ്റർ മഴയത്ത് മുമ്പ് പോലെ തന്നെ ശ്രീനിവാസന്റെ മറ്റൊരു കോപ്പിയുടെ പടമാണ്. പക്ഷെ ഈ പടം ഇതൊരു പടമാണെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് അങ്ങനെ പറയാൻ പോലും താല്പര്യമില്ല. അത്രയും വികലമായിട്ടുള്ള സൃഷ്ടി ഭാർഗവ ചരിതം മൂന്നാം ഘട്ടം. ഇത് ദ അനലൈസർ എന്ന് പറഞ്ഞ സിനിമയുടെ അതേ കോപ്പിയാണ്. ഭരതന്റെ സംവിധാനത്തിൽ 1991 വന്ന സിനിമയാണ് മാളൂട്ടി. ഈ സിനിമയും കോപ്പിയാണ്. എവറിബഡി സ്റ്റൈൽഡ് എന്ന് പറഞ്ഞ സിനിമയായിട്ട് നല്ല സാമ്യമുണ്ട്. പക്ഷേ ഇതേ പ്രമേയം തന്നെ തമിഴിലോട്ട് വീണ്ടും കോപ്പി അടിച്ചിട്ടുണ്ട് നയൻതാരയുടെ അറം. ഇത് ഒരു സിനിമ ഒരാൾ കോപ്പി അടിച്ചു, അതേ സിനിമയെ വെച്ച് മറ്റൊരാൾ കോപ്പി അടിക്കുന്നു, വീണ്ടും ആ സിനിമയെ ഹേന്ന് ഒരാൾ കോപ്പി അടിക്കുന്നു. ഇത് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ മലയാളത്തിലെ 500 ഗോഡ് ഫാദർ അല്ല കേട്ടോ, ഇംഗ്ലീഷ് സിനിമ. ആ സിനിമയായിട്ട് പ്രമേയപരമായിട്ട് നല്ല സാമ്യമുള്ള സിനിമയാണ് മലയാളത്തിലെ നാടുവാഴികൾ. അത് നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുള്ള സിനിമ കൂടിയിട്ടാണ്. ആ സിനിമേനെ കോപ്പി അടിച്ചു ഷാജി കൈലാസ് 2011 ഒരു സിനിമ ഇറക്കി സിംഹാസനം. ആ സിനിമേനെയും കോപ്പി അടിച്ചു, അതിനെയും വെറുതെ വിട്ടില്ല. തമിഴിലേക്ക് വിജയുടെ സിനിമ തലയിത. ലാർജർ ദാൻ ലൈഫ് എന്ന് പറഞ്ഞ ആന മുഖ്യ കഥാപാത്രമായിട്ടുള്ള സിനിമ, അതേ സിനിമയായിട്ട് തന്നെ നല്ല സാമ്യമുള്ള, അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള സിനിമയാണ് ജയറാമിന്റെ സൂപ്പർഹിറ്റ് ചിത്രം പട്ടാഭിഷേകം. മൈബോസ് പോലെ തന്നെ ജിത്തു ജോസഫിന്റെ മറ്റൊരു കോപ്പിയടി ചിത്രമാണ് ദ പോലീസ്. പോലീസ് എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിലെ പോലീസ് അല്ല കേട്ടോ, ഹോളിവുഡ് ചിത്രം പോലീസ്. പോലീസുമായിട്ട് തന്നെ നല്ല സാമ്യമുള്ള സിനിമയാണ് മെമ്മറീസ്. മെമ്മറീസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഫ്രണ്ട്സ് ആണ് മരിക്കുന്നത് ഭാര്യയ്ക്കും മകൾക്കും പകരം. അതുപോലെ തന്നെ തട്ടിക്കൊണ്ട് പോകുന്ന കാമുകീനെയാണ് സഹോദരനെയല്ല. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ രണ്ടിലെ നായകന്മാർ മദ്യപന്മാരാണ്.
ജീൻ ടി ഫ്ലോറിറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് സിനിമയുടെ അഡാപ്റ്റേഷനോ ഇൻസ്പിറേഷനോ കോപ്പിയെന്നോ എന്തെന്ന് വേണം വിളിക്കാം മറവത്തൂർ കനം എന്ന് പറഞ്ഞ മമ്മൂട്ടി ശ്രീനിവാസൻ ലാർജസ്റ്റ് ചിത്രം. ടീച്ചേഴ്സ് ഡയറി എന്ന വിഖ്യാത ചിത്രത്തിന്റെ കോപ്പിയാണ് പുള്ളിക്കാരൻ സ്റ്റാറ എന്ന മമ്മൂട്ടി ആശാ ശരത് ചിത്രം. കോപ്പിയുടെ ഒരു തെറ്റാണെന്നല്ല, പക്ഷെ പലരും കോപ്പി അടിച്ചിട്ട് അത് തങ്ങളുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആണെന്ന് അവകാശപ്പെടുന്നതാണ് തെറ്റ്. അതിന്റെ ഒറിജിനൽ അവകാശം അല്ലെങ്കിൽ ഉടമസ്ഥ അവകാശം ഉടമസ്ഥന് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുക. അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം പേരെ നമ്മുടെ മലയാള സിനിമാ രംഗത്ത് ഇപ്പോഴുള്ളൂ. എനിക്ക് പ്രിയദർശന്റെ സിനിമകൾ കോപ്പി ആണെങ്കിലും പലപ്പോഴും അത് നല്ല രീതിയിൽ തന്നെയാണ് എടുത്ത് കണ്ടിട്ടുള്ളത്. അദ്ദേഹം തന്നെ ചില സിനിമകൾ ഇന്ന സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എടുത്തിട്ടുള്ളത് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനൂപ് മേനോൻ. അങ്ങനെ ചുരുക്കം ആളുകൾ മാത്രമേ അതിന്റെ ഒറിജിനൽ എവിടെ നിന്നാണോ അത് സമ്മതിച്ചു തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് അക്നോളജ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അക്നോളജ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒപ്പം സിനിമകൾ കോപ്പി അടിച്ച് വികലമാക്കാതിരിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. നല്ല രീതിയിൽ തന്നെ ഇൻസ്പയർഡ് ആയിട്ട് ഉടമസ്ഥന്റെ അവകാശത്തോടു കൂടിയിട്ട് തന്നെ കോപ്പി റൈറ്റ്സ് മേടിച്ചിട്ട് തന്നെ സിനിമകൾ എടുക്കട്ടെ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നല്ല സിനിമകൾ കാണാൻ സാധിക്കട്ടെ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പുതുമയുള്ള വിഷയമായിട്ട് കാണാം. അതുവരേക്കും.